നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി വയനാട്ടിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ശനിയാഴ്ചയാകും പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുക. 24 ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് തത്സമയം. ദീപക്, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ? ഉന്മേഷ്, പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതായത് ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ഒരുപക്ഷേ രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇത്രയും വലിയ ഒരു ദുരന്തം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് കേരളത്തിനും വലിയ ആശ്വാസമാണ്. കാരണം ഇപ്പോഴും ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന് ലഭിച്ച വിവരം. SPGയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ എത്തുമെന്നുള്ള വിവരവും വന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിലെത്തി നാളെ വയനാട്ടിൽ അവർ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ മന്ത്രിതല ഉപസമിതിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്വാഗതം ചെയ്തു. കാരണം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് കേരളത്തിന് സഹായകരമായി മാറും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. മാത്രവുമല്ല, ഇതിനേക്കാൾ കുറഞ്ഞ കാഷ്വാലിറ്റി ഉള്ള ദുരന്തങ്ങൾക്ക് നൽകിയ സഹായം പോലും കേരളത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ അർത്ഥത്തിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറാകണം. ദേശീയ ദുരന്തമായി, ദേശീയ ദുരന്തത്തിൻ്റെ കാറ്റഗറിയിൽ L4 കാറ്റഗറിയിലേക്ക് ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തുന്നു എന്നുള്ള വാർത്ത 24 ആണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ഈ സംഭവം കേരളത്തെ ഔദ്യോഗികമായി PMO അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പോലീസ് തലപ്പത്തും അതുപോലെ തന്നെ മറ്റ് IB തലപ്പത്തുമെല്ലാം ഇതിൻ്റെ വിവരം സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ അതിൻ്റെ സെക്യൂരിറ്റി മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു എന്നുള്ളത് കേരളത്തിന് അത് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മന്ത്രിമാരും പറയുന്നത്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 403. ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളും ഇന്ന് കണ്ടെത്തി. തിരിച്ചറിയാത്ത 4 ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ സംസ്കരിച്ചു. കൂട്ടസംസ്കാരം നടത്തിയ സ്ഥലം വേലികെട്ടി തിരിച്ച് സംരക്ഷിക്കും. ദുരന്തത്തിൽ കാണാതായ 134 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടു. 3 സംഘങ്ങളാണ് ദുർഘടമായ സൂചിപ്പാറ സൺറൈസ് വാലിയിൽ ഇന്ന് തിരച്ചിൽ നടത്തിയത്. 3 സംഘങ്ങളെയും ഹെലികോപ്റ്ററിലാണ് സ്ഥലത്തെത്തിച്ചതും തിരികെ കൊണ്ടുവന്നതും. തിരച്ചിലിന് സൈന്യത്തിന്റെ പരിശീലനം ലഭിച്ച നായകളും ഉണ്ടായിരുന്നു. തിരച്ചിലിൽ കണ്ടെത്തിയ ശരീരഭാഗം മേപ്പാടി CHC മോർച്ചറിയിലേക്ക് മാറ്റി. ചാലിയാറിൽ നിന്ന് ഇന്ന് ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും കണ്ടെത്തി. തിരിച്ചറിയാത്ത 4 ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ സംസ്കരിച്ചു. പുത്തുമലയിൽ കൂട്ടസംസ്കാരം നടത്തിയ സ്ഥലം വേലികെട്ടി തിരിച്ച് സംരക്ഷിക്കാനാണ് സർക്കാർ തീരുമാനം. ഭാവിയിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞെത്തിയാൽ പ്രാർത്ഥിക്കാനും അന്തിമോപചാരമർപ്പിക്കാനും സൗകര്യമൊരുക്കും. ഉരുൾപൊട്ടലിൽ കാണാതായ 134 പേരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടു. 71 പേരുടെ ചിത്രങ്ങളും മറ്റുള്ളവരുടെ പേരുവിവരങ്ങളുമാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത്. ദുരന്തത്തിലെ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഉരുൾപൊട്ടൽ കൂടുതൽ ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങിയാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. Team 24 വയനാട്. വയനാട്ടിൽ ദുരന്തം ബാധിച്ചവരുടെ വായ്പാ തിരിച്ചടവിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മൊറട്ടോറിയം നൽകണമെന്ന് സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് എത്രയും വേഗം വാടക വീടുകൾ കണ്ടെത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ തുടരാനാണ് തീരുമാനമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24നോട് വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നത്.
വയനാട്ടിലെ മന്ത്രിസഭാ ഉപസമിതി നൽകിയ റിപ്പോർട്ടിൽ പ്രാഥമിക ചർച്ച നടന്നു. ദുരന്തബാധിതർക്ക് ഇനി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളില്ലെന്ന് ഉറപ്പാക്കണം. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ചെലുത്തരുതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇത്തരം പണമിടപാട് നടത്തുന്ന സ്വകാര്യ ബാങ്കിന്റെ മാനേജ്മെന്റുമായി സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരത് തുടർന്നാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. സർക്കാർ തന്നെ ഇതിനെ നേരിടും, ഒരു തർക്കമില്ല. ദുരന്തബാധിത മേഖലയിൽ തെരച്ചിൽ തുടരാനാണ് മന്ത്രിസഭായോഗ തീരുമാനം. ഞങ്ങൾ സാധ്യമാകുന്ന എല്ലാ വഴികളും സ്വീകരിക്കും. അവസാന മൃത ശരീരം ലഭ്യമാകുന്നത് വരെ, അല്ലെങ്കിൽ അവസാനം ശരീരഭാഗം ലഭ്യമാകുന്നവരെ തെരച്ചിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എല്ലാ സാധ്യതകളും ശ്രമത്തിനൊരു കുറവുണ്ടാകരുത്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. ദീപക് ധർമ്മടം, 24, വയനാട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ മുഹമ്മദ് നബീലിന് ഉപരിപഠന സാധ്യത നഷ്ടമാകില്ല. നഷ്ടമായവയ്ക്ക് പകരമുള്ള സർട്ടിഫിക്കറ്റുകൾ നബീലിന് കൈമാറി. അവശേഷിക്കുന്ന രേഖകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. മുണ്ടക്കൈ സ്വദേശിയായ വിദ്യാർത്ഥി മുഹമ്മദ് നബീൽ കേന്ദ്ര സർവകലാശാലയിൽ ഉപരിപഠന സ്വപ്നം ദുരന്തം എല്ലാം തകർത്തു. അപേക്ഷ സമർപ്പിക്കാൻ രേഖകൾ ഒന്നുമില്ല. പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. ആദ്യഘട്ടമായി SSLC സർട്ടിഫിക്കറ്റ് കൈമാറി. മറ്റു രേഖകളും ഉടൻ ലഭ്യമാക്കും. ഇത്തവണ തന്നെ നബീലിന് സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാം. ഇവിടെ വന്നപ്പോ ഇത് മന്ത്രിയെ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു അല്ലേ? ആദ്യം ഇവിടുത്തെ ഹെഡ് മാസ്റ്ററെ അറിയിച്ചു. അപ്പൊ പിന്നെ മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മന്ത്രിന്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചോക്ക്, അപ്പോ കുറച്ചും കൂടി സ്പീഡാവും പറഞ്ഞ് അങ്ങനെ സിവിൽ സ്റ്റേഷനിൽ പോയി മന്ത്രിനെ. നിരവധി വിദ്യാർത്ഥികൾക്ക് സമാനമായി സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. വേഗത്തിൽ വീണ്ടെടുക്കാൻ പ്രത്യേക പദ്ധതിയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വാഗ്ദാനം. കൃത്യമായി പദ്ധതി ഉണ്ടാവും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇത് കൃത്യമായി റിവ്യൂ ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. മുഴുവൻ പേരിലേക്കും ഞങ്ങൾക്ക് ആശങ്കക്കിടയില്ലാത്ത രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകാനാകും. എല്ലാ രേഖകളും നഷ്ടമായ അനേകരുണ്ട് ദുരന്തഭൂമിയിൽ. അതിവേഗത്തിലുള്ള ഈ പരിഹാര മാതൃക തുടരാനാകണം. 24, വയനാട്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ എന്തെങ്കിലും സൂചനയ്ക്കായി നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ആശുപത്രികളിൽ അധികമായി എത്തിച്ച ഫ്രീസറുകളും ആംബുലൻസുകളും തിരികെ കൊണ്ടുപോയി തുടങ്ങി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ആളും ബഹളവും ആംബുലൻസുകളുടെ ശബ്ദവും ഒക്കെയായി ഒരുപാട് പേർ ഈ മേഖലയിലുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുഖത്ത് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ ദുരന്തം നടന്ന് 10 നാളിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ ആളുകളില്ല, ബഹളമില്ല, ചീറിപ്പായുന്ന ആംബുലൻസുകളില്ല. കലങ്ങിയ കണ്ണുമായി ആംബുലൻസുകൾ വരുന്നത് നോക്കി വഴിയിൽ കണ്ണും നട്ട് നിൽക്കുന്ന മുഖങ്ങളാണ് ഇന്നലെ വരെ ആശുപത്രി പരിസരങ്ങളിൽ കണ്ടത്. ഇന്ന് കാഴ്ചകൾ മാറുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പൂർണ്ണമായും സംസ്കരിച്ചു. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകൾ തിരികെ കൊണ്ടുപോയി തുടങ്ങി. ഞാനിവിടെ വന്നപ്പോൾ ഈ ബാക്കി കാണുന്ന ഡെസ്ക് മുഴുവനും ബോഡികളായിരുന്നു. ഈ കാണുന്ന ടേബിളും ഈ കാണുന്ന സ്ഥലത്തൊക്കെ നിറച്ചാളുകളാണ്. ഇന്നാണ് ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടത്. അങ്ങനെ ആവട്ടെ തന്നെയാണ് നമ്മളെ പ്രാർത്ഥന. കാത്തിരിപ്പ് ശരിക്കും നമ്മൾ പറയാറില്ല. കാത്തിരിപ്പ് വലിയൊരു വേദനയാണ്. അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 7-8 ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഇവിടുന്ന് പോകാം, ഇനി അന്നു ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇവിടുന്ന് എന്തോ നമ്മളെ പിടിച്ചു വലിക്കണ പോലെ ഈ
മുഖങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആംബുലൻസുകൾ ചിലത് മടങ്ങി. സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറച്ചു. കാണാതായവർക്കായി കാത്തിരിപ്പ് തുടരുന്നവർ ബാക്കിയാകുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 100-ലധികം പേരെ. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ചൂരൽമല സ്വദേശി ഹുസൈന്റെ വീടോ ഭൂമിയോ ഉരുൾപൊട്ടൽ കവർന്നിട്ടില്ല. എന്നിട്ടും ചൂരൽമലയിലേക്ക് തിരിച്ചു പോകാൻ ഹുസൈന് തോന്നുന്നില്ല. കാരണം ഉരുൾ കൊണ്ടുപോയ സൗഹൃദങ്ങളാണ്. ഭൂപടത്തിൽ നിന്ന് മണ്ണു മായ്ച്ചു കളഞ്ഞ പ്രദേശങ്ങൾ. ചൂരൽമലയിൽ നിന്ന് ദുരന്തമുണ്ടായതിന് പിറ്റേ ദിവസം മേപ്പാടിയിലെ വാടക വീട്ടിലേക്ക് മാറിയതാണ് ലോഡിംഗ് തൊഴിലാളിയായ ഹുസൈൻ. വീടിനോ കൃഷിക്കോ വലിയ നാശം സംഭവിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഉറവ പൊട്ടുന്നുണ്ട്. താമസിക്കാൻ കഴിയില്ല. എങ്കിലും വീട്ടിലേക്കൊന്ന് തിരിച്ചു പോകാത്തതെന്തേയെന്ന ചോദ്യത്തിന് അവിടെ എന്റെ കൂട്ടുകാരിനി ഇല്ലല്ലോ എന്ന വലിയ ചോദ്യമായിരുന്നു ഹുസൈൻ്റെ കണ്ണീർ മറുപടി. വീടിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അതിന് ശാശ്വതമല്ല താമസിക്കൽ. പിന്നെ അടിയിൽ കൂടെ ഉറവ് വന്നിട്ട് മുറ്റമൊക്കെ നല്ല ചെളിവിളിയാണ്. പിന്നെ പുതിയ വീട് വെച്ചതാണ്. ലോൺ എടുത്തിട്ട് ഒന്നര ഒരു 8 മാസമായിട്ടുണ്ടോ ഞങ്ങൾ വീട് വെച്ചിട്ട്. പിന്നെ എൻ്റെ പുറവശമുള്ളവരൊക്കെ പോയി. കൂട്ടുകാരെല്ലാവരും പോയി. എൻ്റെ പുസ്തകം പോയതിനാണെങ്കിൽ ഏറ്റവും വിഷമം കൂട്ടുകാരാണ്. എൻ്റെ ഒറ്റ സുഹൃത്താണ്. അപ്പം എനിക്ക് വലിയ വിഷമമുണ്ട്. പിന്നെ മധുറ ഉറ്റ സുഹൃത്ത് മുസ്തഫയുടെ മൃതദേഹം ലഭിച്ചോ എന്ന് പോലും ഹുസൈൻ അറിയില്ല. കബറടക്കിയ കൂട്ടത്തിലാണോ കണ്ടുകിട്ടാനുള്ളവരുടെ കൂട്ടത്തിലാണോ മുസ്തഫ ഉള്ളതെന്ന് ഈ മനുഷ്യൻ പരിചയമുള്ളവരോട് ഇപ്പോഴും ചോദിക്കുന്നു. അവനവൻ്റെ ഉള്ളിനു മാത്രം മനസ്സിലാകുന്ന എത്ര ആഴമുള്ള ബന്ധങ്ങളെയാണ് മണ്ണേ നീ കവർന്നത്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24. സ്കൂൾ വിദ്യാഭ്യാസ പരീക്ഷാ രീതിയിൽ കാതലായ മാറ്റത്തിന് മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം. 8-ാം ക്ലാസ് മുതൽ ക്ലാസ് കയറ്റത്തിന് വാർഷിക പരീക്ഷയിൽ വിജയിക്കണമെന്ന നിബന്ധന നടപ്പാക്കും. 2026-27 അധ്യയന വർഷം മുതൽ SSLC വിജയിക്കണമെങ്കിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് നിർബന്ധമാക്കും. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 8-ാം ക്ലാസ് വരെ ഒരു വിദ്യാർത്ഥിയെയും പരാജയപ്പെടുത്താൻ പാടില്ല. ഇതനുസരിച്ചാണ് 10-ാം ക്ലാസ് വരെയുള്ള ക്ലാസ് കയറ്റത്തിന് ഓൾ പാസ് സമ്പ്രദായം സംസ്ഥാനത്ത് കൊണ്ടുവന്നത്. എന്നാൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ തകർക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തൽ. SSLC പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കാനായി ചേർന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഇതും ചർച്ചയായി. തുടർന്നാണ് 8-9 ക്ലാസുകളിൽ കൂടി വിജയിക്കാൻ നിശ്ചിത ശതമാനം മാർക്ക് ഏർപ്പെടുത്താനും നിലവിലുള്ള ഓൾ പാസ് രീതിക്ക് മാറ്റം വരുത്താനും വിദ്യാഭ്യാസ കോൺക്ലേവ് ശുപാർശ ചെയ്തത്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുകയും മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുകയുമായിരുന്നു. ശുപാർശ അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതനുസരിച്ച് ഈ വർഷം മുതൽ 8-ാം ക്ലാസിൽ നിന്നും 9-ാം ക്ലാസിലേക്ക് എത്താൻ വാർഷിക പരീക്ഷ പാസ്സാകണം. അടുത്ത വർഷം ഇത് 9-ാം ക്ലാസിൽ നടപ്പാക്കും. 2026-27 മുതൽ SSLC വിജയിക്കാൻ 30% മാർക്ക് ഓരോ വിഷയത്തിനും വേണമെന്ന നിബന്ധന നിലവിൽ വരും. 24 തിരുവനന്തപുരം. സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് ഖാദർ കമ്മിറ്റിയുടെ ശുപാർശ. മത്സരങ്ങൾ ജില്ലാതലത്തിൽ അവസാനിപ്പിക്കണം. സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ മുഴുവനും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നതാണ് ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ല. എല്ലാ മത്സരങ്ങളും ജില്ലാതലത്തിൽ അവസാനിപ്പിക്കണം. സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്നാണ് നിർദ്ദേശം. കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാന തലത്തിലെ കലോത്സവം സമ്പന്നരുടെ മാത്രം മേളയായി മാറിയെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. പ്രൈമറി വിഭാഗത്തിൻ്റെ മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ അവസാനിപ്പിക്കണമെന്ന പ്രധാന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. എയ്ഡഡ് അധ്യാപക നിയമനം PSC വിടണമെന്നും ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. അല്ലെങ്കിൽ നിയമനത്തിനായി പ്രത്യേക ബോർഡ് വേണം.
റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയർഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പ്രമുഖ പ്രസ്ഥാനമാണ്. അത്തരം കാര്യങ്ങളും നമുക്ക് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും നിയമന മാറ്റത്തിൽ തീരുമാനമായിട്ടില്ല. കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വിവിധ സമുദായ സംഘടനകളിൽ നിന്നും ഉയരുന്നത്. 24 തിരുവനന്തപുരം. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്തു തുടങ്ങി. മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് സ്കൂളിൽ മന്ത്രിമാരാണ് റേഷൻ കാർഡുകൾ കൈമാറിയത്. തിരിച്ചറിയാനുള്ള രേഖകൾ ഉൾപ്പെടെ സകലതും ഉരുളെടുത്തു. ആരോരുമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട കുറേയധികം മനുഷ്യരാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലേക്ക് തിരിച്ചുപോകാനിടമില്ലാതെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് റേഷൻ കാർഡിന്റെ വിതരണം. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. മറ്റ് വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ വിവരശേഖരണം നടത്തി നഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ആവശ്യമായ സൗകര്യത്തോടെ ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ അദാലത്ത് മോഡലിൽ ഒരു ക്യാമ്പ് തന്നെ മേപ്പാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമ്പിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരമാവധി വേഗത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡുകൾ തയ്യാറാക്കുന്നത്. ഞങ്ങൾക്കൊരു പുനർജീവിതം എന്താ വെച്ചാൽ നല്ലൊരു സുരക്ഷിതമായ സ്ഥലം. നമ്മൾ എസ്റ്റേറ്റ് കൂലിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ അവിടെ ജീവിക്കണേ നമുക്ക് മനസ്സറിഞ്ഞ് രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ നമുക്കൊരു ധൈര്യം വേണ്ടേ? അതൊന്നും ഞങ്ങൾക്ക് ഏർപ്പാടാക്കണം, അത്രേ ഉള്ളൂ. ക്യാമ്പിൽ കഴിയുന്ന കൂടുതൽ പേർക്ക് വരും ദിവസങ്ങളിൽ റേഷൻ കാർഡുകൾ ഉറപ്പുവരുത്തും. 24 വയനാട്. പുഞ്ചിനിമട്ടത്ത് ഉരുൾ പൊട്ടിയിറങ്ങുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഭാര്യയെ ഉരുൾ കൊണ്ടുപോയ വേദനയിൽ മലയിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പിന്നീട് ഇന്നാണ് അവിടേക്ക് മടങ്ങിയെത്തിയത്. ഇനി നാട്ടിലേക്കില്ലെന്ന് കണ്ണീരോടെ പറയുകയാണ് ഉണ്ണികൃഷ്ണൻ. പറ്റൂല, എന്തിനു പറ്റുമോ, എല്ലാം പോയില്ലേ? കൂട്ടുകുടുംബവും എല്ലാവരും, ഭാര്യയും പിന്നെ ഏട്ടൻ്റെ മക്കളും ഏട്ടനും ഒക്കെ പോയി, എല്ലാവരും പോയി. ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കുഞ്ഞു മക്കളെ വരെ ദൈവം കൊണ്ടായി. അന്ന് ആ പുലർച്ചെ ഒരു നാട് ഒലിച്ചു പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ണികൃഷ്ണനും ഭാര്യയും ഈ വീട്ടിലുണ്ടായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ബന്ധുവീട്ടിലേക്ക് പോയതിനാൽ മക്കൾ രക്ഷപ്പെട്ടു. ആ മണിക്കൂറിന്റെ ഭീകരത ഇപ്പോഴും ഉണ്ണികൃഷ്ണന്റെ കണ്ണിലുണ്ട്. ഇനി ഈ നാട്ടിലേക്ക് ഇല്ലെന്ന് വേദനയോടെ പറയുകയാണ് ഉണ്ണികൃഷ്ണൻ. പഴയ ജീവിതം ഇനി തിരിച്ചു കിട്ടില്ല. ഇനി ഈ നാട്ടിലില്ല, ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് ഇനി മടുത്തു. ഇനിയില്ല, മടുത്തു. ജീവിതം ഇനി ഒരിക്കലില്ല നമുക്ക്. ഉരുൾപൊട്ടിയ പുലർച്ചെ പുഞ്ചിമുട്ടത്ത് നിന്ന് അന്നിറങ്ങിയ ഉണ്ണികൃഷ്ണൻ ഇന്നാണ് പിന്നെ വീട് നിന്നിടത്തേക്ക് തിരിച്ചെത്തുന്നത്. ഈ വീട്ടിൽ ഇനി താമസം സാധ്യമല്ല. അപ്പോൾ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള കുറേ അധികം ആളുകളെ നമ്മൾ വേദനയോടെ കാണുന്ന ദിവസമാണ്. അതാ ഇവിടെ ഇന്നാണ് ഇവിടെയൊക്കെ JCB വരുന്നത്. JCB വന്ന് വീടിനകത്തുള്ള മണ്ണൊക്കെ ചെളിയൊക്കെ മാറ്റി അവിടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പണമൊക്കെ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ഷെൽഫിൽ കുറച്ച് പണമുള്ള കാര്യം പറഞ്ഞിരുന്നു, പണം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ബാക്കിയുണ്ടോ എന്ന് വീടിൻ്റെ ഉടമസ്ഥർ ഒന്ന് വേദനയോടെ നോക്കുകയാണ്. ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ ആയുസിൻ്റെ സമ്പാദ്യങ്ങളായി ആണ് ഈ നഷ്ടപ്പെട്ട് നശിച്ച് പോയതൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളവരെ ചേർത്ത് നിർത്തി പറയാൻ കഴിയണം, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളുടെ പഴയ ജീവിതം ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. പുഞ്ചിരിമട്ടയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ VS ഉണ്ണികൃഷ്ണനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം. 24 മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു 5-വയസ്സുകാരിയുണ്ട് മേപ്പാടി ചെമ്പോത്തറയിൽ. മുണ്ടക്കൈ പള്ളിക്ക് സമീപത്ത് മണ്ണിൽ നിന്നാണ് പിറ്റേന്ന് അവളെ കണ്ടെത്തിയത്. ഉമ്മയും ബാപ്പയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഉമ്മയുടെ പിതാവ് അസീസും ഭാര്യയുമാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ചെമ്പോത്തറ സ്വദേശി അസീസിന്റെ മകൾ ഷബ്നയും മുണ്ടക്കൈ സ്വദേശി ഷംസുദ്ദീന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത് 14-ാം വർഷം. മുണ്ടക്കൈ സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരി ഷംഹ, ഇളയവൾ 5-വയസ്സുകാരി സിദ്ധറ എന്നിവർ അരൂമ മക്കൾ. ഷംസുദ്ദീന്റെ ഉമ്മയും ബാപ്പയും അടക്കം അന്ന് കോരിച്ചൊരിയുന്ന മഴയിൽ മുണ്ടക്കൈയിലെ വീട്ടിലുണ്ടായിരുന്നത് 6 പേരാണ്. തൊട്ടടുത്താണ് ഷംസുദ്ദീന്റെ ജ്യേഷ്ഠന്റെ വീട്. ജ്യേഷ്ഠൻ, ഭാര്യ, 3 മക്കൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ജ്യേഷ്ഠന്റെ ഭാര്യ മാതാവും ഉൾപ്പെടെ 6 പേർ ആ വീട്ടിലും. മഴ തിമിർത്തു പെയ്യുകയാണ്.
പേമാരി കണക്കെ. പുഴയിൽ മലവെള്ളം ഇരച്ചെത്തിയതിന്റെ ഹുങ്കാര ശബ്ദം. മേപ്പാടിയിലെയും ചെമ്പോത്തറയിലെയും ഒക്കെ ബന്ധുക്കൾ വിളിക്കുന്നുണ്ട് മുണ്ടക്കയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ. രാത്രിയല്ലേ, നാളെയാകട്ടെ എന്ന് കരുതി. എന്നാലും സുരക്ഷിതമായിരിക്കാമെന്ന ചിന്തയിൽ പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിലേക്ക് 12 പേരും മാറി. കണക്ക് കൂട്ടലുകൾ തെറ്റി. ഉരുൾ മുണ്ടക്കൈ ഗ്രാമത്തെ വിഴുങ്ങി കടന്നുപോയി. ഷംസുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്നവരിൽ 6-ൽ 5 പേരും ജ്യേഷ്ഠന്റെ കുടുംബത്തുണ്ടായിരുന്നവരിൽ 6-ൽ 4 പേരും കാണാമറയത്ത്. പള്ളിക്കു സമീപത്ത് നിന്ന് ജ്യേഷ്ഠന്റെ ഭാര്യാമാതാവിനെയും മൂത്ത മകൻ മുഹമ്മദ് ഹാനിയെയും പിറ്റേന്നു രാവിലെ കണ്ടെത്തി. 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാനി കമ്പികളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഹാനിയിലേക്ക് വിരൽ ചൂണ്ടിയതാകട്ടെ ചെളിയിൽ പുതഞ്ഞുകിടന്ന 5 വയസ്സുകാരി സിദ്ധറ ഷംസുദ്ദീന്റെയും ഷപ്നയുടെയും മകൾ. ഹാനി മേപ്പാടിയിലെ ബന്ധുവീട്ടിൽ, മുത്തശ്ശി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ, സിദ്ധറ ചെമ്പോത്തറയിലെ ഉമ്മ വീട്ടിൽ ബാവച്ചിക്കും സുലുമയ്ക്കുമൊപ്പം. ഒരു 12-അംഗ കുടുംബമായിരുന്നു. അതിൽ 3 ആളെ ജീവനോടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 9 ആള് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 5 ആളിപ്പോൾ കൂടുതൽ മറവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കിട്ടണം, ബാക്കിയുള്ള ആളെ കൂടെ കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ എന്തോ കിട്ടാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കി 3 ആളെ കിട്ടി. ഇതിന് കിട്ടിയ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ്, ചെറിയ മോളാണ്. അപ്പം അതിനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു ഇതിൽ കിട്ടിയതാണ്. ഇപ്പം കുഴപ്പമില്ല, ഡോക്ടറൊക്കെ കാണിച്ചു, ഒക്കെ ക്ലിയർ ചെയ്ത് വന്നതാണ്. അസീസിനെയും ഭാര്യ സുലേഖയെയും ബാവച്ചിയെന്നും സുലുമയെന്നുമാണ് സിദ്ധറ വിളിക്കുന്നത്. അസീസിന്റെ മറ്റു പേരക്കുട്ടികൾക്കൊപ്പം സിദ്ധറ കളിക്കുകയാണ്. ചിത്രം വരയ്ക്കുകയാണ്. വീട് നിറയെ പൂക്കൾ, കോഴിക്കുഞ്ഞ്, അതിൻ്റെ കൂട്, പിന്നെ അവളും. ഇതാരാ വീടാ? ഇതാരാ എൻ്റെ അടുത്തല്ലേ? ഇതാരാണോ? പകലൊക്കെ കളിച്ചും ചിരിച്ചും അങ്ങ് പോകും. രാത്രിയിൽ ഇടക്ക് ഒരു ഭയം, കുട്ടിക്ക് ക്ഷീണം, അങ്ങനെ ഇപ്പോൾ കളിക്കും. കുറച്ച് രാത്രി ആകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. നമ്മളത് കരച്ച് ഇടക്ക് ഒരു കരച്ചിൽ കുട്ടിക്കുണ്ട്. പെട്ടെന്ന് കിടന്ന് നീക്കുമ്പോൾ അവരൊപ്പിയുമ്പോൾ കിടന്ന സ്ഥാനത്ത് നമ്മളെ അടുത്താണ് കുട്ടി കിടക്കുന്നത്. അപ്പം ഞെട്ടി ഉണരുമ്പത്തെ ഒരു കുട്ടിൻ്റെ ഒരു പ്രയാസം. സിദ്ധറയുടെ തലയ്ക്ക് മുകളിൽ മാനത്ത് മുണ്ടക്കയിലേക്കും സൂചിപ്പാറയിലേക്കും പറക്കുന്ന ഹെലികോപ്റ്റർ, അതെവിടേക്കാ പോണേ? ബാവച്ചിയുടെ നെഞ്ചിൽ ചാരി കുഞ്ഞു മനസ്സിന് കൗതുകം. വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, വയനാട്. അടുത്ത മാസം നിശ്ചയിച്ച വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു പുഞ്ചിരിമട്ടത്തെ മുഹമ്മദ് റാഫി. മുണ്ടക്കയിൽ നിന്ന് പൊട്ടിയിറങ്ങിയ മഹാദുരന്തം എല്ലാം തകിടം മറിച്ചു. ഉരുൾപൊട്ടൽ തകർത്ത വീട്ടിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് സ്വർണവും പണവും മോഷണം പോയ വിവരം റാഫി അറിഞ്ഞത്. ദുരന്തം തകർത്തെറിഞ്ഞ പുഞ്ചിരിമട്ടത്ത് അവശേഷിപ്പുകൾ തേടിയെത്തിയതാണ് ഈ കുടുംബം. മലവെള്ളപ്പാച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിട്ടപ്പോൾ ആധാറും അത്യാവശ്യം സർട്ടിഫിക്കറ്റുകളും മാത്രമേ കയ്യിലെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി നടത്തിയ തിരച്ചിലാണ് വിലപിടിപ്പുള്ള പലതും മോഷണം പോയ വിവരം മനസ്സിലാക്കുന്നത്. റാഫിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന 100,000 രൂപയും നഷ്ടപ്പെട്ടു. 2 ലക്ഷത്തോളം പൈസ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 8 കല്യാണം, ആ മോന്റെ കല്യാണം. അപ്പൊ കല്യാണത്തിനേക്കുള്ള പൈസ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത മാസം ആഘോഷമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന നിക്കാഹ് ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന് റാഫിയുടെ പ്രതീക്ഷയറ്റ മറുപടി. സെപ്റ്റംബർ 4 നിക്കാഹ്, 7 കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള രീതി. ഇനിയിപ്പോ അങ്ങനെ ചെറിയ പരിപാടി ആക്കിയിട്ട് ഒറ്റ ദിവസം പറ്റി കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെയുള്ള. ഈ ദുരവസ്ഥ ദുരന്തം മുറിവേൽപ്പിച്ച മറ്റു പലരുടേതും കൂടിയാണെന്ന് ഇവർ പറയുന്നു. ഒരായുസിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രത്യാശ കൂടിയാണ് ഇവിടെ കവർന്നെടുക്കപ്പെടുന്നത്.
പുഞ്ചിരിമഠത്തു നിന്നും ക്യാമറമാൻ രാഹുൽ വി എസിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം 24. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് തെന്നിന്ത്യൻ താരം പ്രഭാസിന്റെ സഹായഹസ്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഭാസ് 2 കോടി രൂപ നൽകി. വയനാട്ടിലേത് വലിയ ദുരന്തമെന്നും എല്ലാവരും കേരളത്തിനൊപ്പം നിൽക്കണമെന്നും പ്രഭാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 ലക്ഷം രൂപ കൈമാറി. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ റവന്യൂ കൃഷിവകുപ്പുകളുടെ കണക്കെടുപ്പ് തുടരുകയാണ്. 12 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുകയോ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരാണ് വിലങ്ങാട്ടുകാർ. മണ്ണിനോട് മല്ലിട്ടുണ്ടാക്കിയെടുത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതായി. ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഉപജീവന മാർഗം പലർക്കും നഷ്ടമായി. 162 ഹെക്ടർ കൃഷിഭൂമിയാണ് ഉരുളെടുത്തത്. 230 കർഷകരുടെ കൃഷി നശിച്ചെന്നാണ് കണക്ക്. 12 കോടിയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. റവന്യൂ കൃഷിവകുപ്പുകളുടെ കണക്കെടുപ്പ് പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. അദാലത്ത് വെച്ചാൽ ഇത് കർഷകരും അവരുടെ ബാക്കിയുള്ള ആൾക്കാരും ഇതിന്റെ ന്യായമായ കാര്യങ്ങൾ പറയും. വീട് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടവരും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാ ഉപകരണങ്ങളും നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ന്യായമായൊരു നീതി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കർഷകരും തന്നെ ധാരാളം പൈസയൊക്കെ വായ്പയൊക്കെ എടുത്ത് അവരുടെ കൃഷിയും ബാക്കി അനുബന്ധ സംഭവങ്ങളും അവർ നന്നായിട്ട് പരിപുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു സാഹചര്യത്തിലായിരുന്നു ഇത്രയൊരു മഹാദുരന്തം അവരെ അഭിമുഖീകരിച്ചത്. കാർഷിക മേഖലയ്ക്ക് സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് അബു ജോസഫ്. ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കും അറിയാം, എല്ലാവർക്കും ബാങ്കിൽ വായ്പകളൊക്കെ ഉണ്ട്. അവരുടെ കാർഷിക കടങ്ങളെല്ലാം എഴുതി തള്ളണം എന്നും കൂടെ ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. ദുരന്ത മേഖലകൾ സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്നു. നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 56 വീടുകൾ വാസയോഗ്യമല്ലാതായതോടെ ഇവിടങ്ങളിലുള്ളവർ ബന്ധുവീടുകളിലും ക്യാമ്പുകളിലുമാണ് ഇപ്പോഴും കഴിയുന്നത്. മുണ്ടക്കയും ചൂരൽമലയും പോലെ അതിജീവനത്തിന്റെ പാതയിലാണ് വിലങ്ങാടും. സമ്പാദിച്ച ഭൂരിഭാഗവും ഇല്ലാതായപ്പോഴും ജീവൻ തിരികെ കിട്ടിയത് മാത്രമാണ് ഏക ആശ്വാസം. വിലങ്ങാട് നിന്നും പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് വെള്ളക്കെട്ടിന് കാരണം. ദേശീയപാത അതോറിറ്റിയുമായി ആലോചിച്ച് സംസ്ഥാന സർക്കാർ പരിഹാരമുണ്ടാക്കണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ വിഷ്ണു, ഏത് തരത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? വിഷ്ണു, ഉന്മേഷ്, നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും പരാതികളും ഉയർത്തിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതി അമിക്കസ് നിയോഗിച്ച് അന്വേഷിക്കുക, റിപ്പോർട്ട് എടുക്കുകയും. ഈ ഘട്ടത്തിലാണ് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഈ വീഴ്ചകൾക്കെല്ലാം കാരണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് നിരീക്ഷിച്ചത്. ഒപ്പം ഈ പ്രദേശത്ത് ഓടകൾ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അത്തരത്തിൽ ഓടകൾ നിർമ്മിക്കാതെ ഈ ദേശീയപാത നിർമ്മാണവും മുന്നോട്ട് പോയാൽ സമീപത്തെ വെള്ളക്കെട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടകൾ നിർമ്മിക്കാനുള്ള നടപടികൾ വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ ഈ കേസിൽ ചർച്ച ചേർത്തു. 3 ആഴ്ചയ്ക്കകം ആ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ, ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ ആണ് ഹർജിക്കാരൻ. കേസിൽ കക്ഷി ചേർന്ന വിമനിൻ സിനിമ കളക്ടീവ് ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്നായിരുന്നു ഹർജിക്കാരൻ സജിമോൻ പാറയിലിന്റെ വാദം. വിശദമായ വാദം കേട്ട കോടതി ഹർജിയിൽ ചൊവ്വാഴ്ച വിധി പറയും. ഹർജിയിൽ കക്ഷി ചേർന്ന WCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിലപാട് കോടതിയെ അറിയിച്ചു. സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സർക്കാരിനൊരു മാർഗരേഖയാണ് റിപ്പോർട്ടെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ വാദം. റിപ്പോർട്ടിന്റെ സമഗ്രഭാഗവും ശുപാർശയും പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിൽ ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന വിവരങ്ങളില്ല. നിയമസഭയിൽ ജനപ്രതിനിധികൾക്ക് ലഭിച്ച രേഖ സാധാരണ പൗരനും ലഭ്യമാക്കണമെന്ന് വിവരാവകാശ കമ്മീഷനും വ്യക്തമാക്കി. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. 24, കൊച്ചി. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് ഉറപ്പു നൽകി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ കത്ത് ജില്ലാ കളക്ടർ കുടുംബത്തിന് കൈമാറി. അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം വേങ്ങരി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ കുടുംബത്തെ അറിയിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് അർജുന്റെ കുടുംബത്തിന് കൈമാറിയത്.
തിരച്ചിലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങൾ ഈ കത്തിലുണ്ട്. ശിരൂരിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ കത്ത് കർണാടക മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്നും അതിൽ കാണാതായവരെ കണ്ടെത്താൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചതായും പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലെ ഒരു കത്താണ് ഫാമിലിയിൽ വേണ്ടി. അത് അവർ പറഞ്ഞു നമുക്ക് എല്ലാ എഫേർട്ട്സും ഗവൺമെൻറ് സൈഡിലെ എല്ലാ എഫേർട്ട്സും നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ എം എൽ എമാരും പോകുന്നുണ്ട്, മന്ത്രിമാർ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് വയനാട്ടിലെ ഡിസാസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ഇപ്പോൾ നമ്മുടെ എഫേർട്ട്സും കുറഞ്ഞിട്ടില്ല. ആക്ച്വലി വി ആർ സെയിം എഫേർട്ട്സ് നമുക്ക് ഇപ്പോൾ ട്രൈ ചെയ്യാനുണ്ട്. നമുക്ക് സൈഡിൽ എല്ലാ സപ്പോർട്ട് ഗവൺമെൻറ് സൈഡിൽ ഉണ്ട്. അതിന് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി സാറിന് ഒരു കത്തായിരുന്നു, അത് ഞാൻ ഡെലിവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്തു. അതേസമയം അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ കുടുംബത്തെ അറിയിച്ചു. താത്കാലിക നിയമനമാകും നിലവിൽ. ജോലി സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്ത് നൽകും. ശിരൂരിൽ നിന്ന് 55 കിലോമീറ്റർ അകലെ ഹൊന്നാവര കടലിൽ മൃതദേഹം കണ്ടുവെന്ന് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ഉത്തര കന്നഡ എസ് പി പി നാരായണ 24നോട് പറഞ്ഞു. ശിരൂരിൽ ഔദ്യോഗിക തിരച്ചിൽ അവസാനിപ്പിച്ചിട്ട് ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞു. 24 കോഴിക്കോട്. കർണാടക കാർവാറിൽ പാലം തകർന്നു വീണ് ലോറി പുഴയിൽ വീണു. ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി മുരുകനെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി. 40 വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത്. ഗോവ ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. മുരുകനോടിച്ച ലോറി പാലത്തിന് മുകളിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ വേഗത്തിലിടപെട്ടതിനാൽ മുരുകന്റെ ജീവൻ രക്ഷിക്കാനായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ തകർന്ന പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയിരുന്നത്. അപകടമുണ്ടായ സാഹചര്യത്തിൽ പുതിയ പാലത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഗോവയെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. 24 ബംഗളൂരു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ട താഴെ വെട്ടിപ്പുറത്ത് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് നടപടി. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലായിരുന്നു എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശി സന്ദീപ് കുമാർ തിവാരിയെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് പിടികൂടിയത്. എ ടി എമ്മുകളിൽ കയറി പണമെടുത്ത ശേഷം പണം ലഭിച്ചില്ലെന്ന് ബാങ്കിൽ പരാതിപ്പെടും. തുടർന്ന് ബാങ്ക് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കും. ഇങ്ങനെ കോട്ടയം അർബൻ ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് 68,42,400 രൂപയാണ് 2023 സംഘം തട്ടിയെടുത്തത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് സംഘത്തിലെ പ്രധാനിയായ സന്ദീപ് തിവാരി പിടിയിലായത്. കോട്ടയം വെസ്റ്റ് SHO പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായാണ് ബീഹാറിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഘത്തിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. 120 ദേശസാൽകൃത ബാങ്കുകളുടെ ATM കാർഡ് തട്ടിപ്പിനായി സംഘം ഉപയോഗിച്ചെന്നാണ് കണ്ടെത്തൽ. കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കോട്ടയം. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.